ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ നൈറ്റ് ജെൽ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് ജെല്ലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ആർക്കൊക്കെ യൂസ് ചെയ്യാം അതായത് നിങ്ങളുടെ സ്കിന്നിന് കോമ്പിനേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും ആക്നി പ്രൂൺ ആയിട്ടുള്ളവർക്ക് ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഓയിലി അപ്പോൾ ജെൽ ബേസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് കോമ്പിനേഷൻ അതേപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും അപ്പോൾ നോർമൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി സ്യൂട്ട് ആവുന്നത് ക്രീമി ടെക്സ്ചർ ആയിരിക്കും പ്ലമ്മിൻ്റെ ഈ ഒരു നൈറ്റ് ജെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഗ്രീൻ ടീ റിന്യൂവഡ് ക്ലാരിറ്റി നൈറ്റ് ജെൽ എന്നാണ് അപ്പോൾ നമ്മുടെ സ്കിന്ന് പിമ്പിൾ ഫ്രീ ആക്നീസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ക്ലാരിഫൈ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ദെൻ നെക്സ്റ്റ് പറയേണ്ടത് ഓൾമോസ്റ്റ് മിക്ക പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പാരബൻ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്രീമിൽ അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് ജെല്ലിൽ പാരബൻ ഫ്രീ ആണ് അതേപോലെ തന്നെ സിലിക്കൻ ഫ്രീ ആണ് ഡൈ ഫ്രീ ആണ് ദെൻ ക്രുവൽറ്റി ഫ്രീ ആണ് ദെൻ നെക്സ്റ്റ് പറയേണ്ടത് 100% വേഗൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആനിമൽ ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലില്ല ദെൻ കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ടു യൂസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ നൈറ്റ് ജെല്ലാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മുഖം നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു നൈറ്റ് ജെൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ആ ഒരു ഫോമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ജെൽ ഫോമാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്രീനിഷ് കളറാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആവാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ജെൽ ഫോം അല്ലേ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ആർക്കൊക്കെയാണ് നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ ആക്നി പ്രൂൺ അതേപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർക്കാണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്ന് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ വൈസ് സെൻസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട നല്ല എന്താ പറയുക സ്യൂട്ടബിൾ ആയിരിക്കും നിങ്ങൾക്കും അതേപോലെ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു കൂളിംഗ് എഫക്റ്റും പെട്ടെന്ന് ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ് അതൊക്കെയാണ് പിന്നെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീയുടെ ആ ഒരു ടോണറൊക്കെ ഇല്ലേ ആ ഒരു സെയിം ഫ്ലേവറാണ് ഇതിനും വരുന്നത് നൈറ്റ് ജെല് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ക്ലെൻസർ ചെയ്തതിന് ശേഷം ആ ഒരു വെറ്റ് ഫേസിൽ നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കുറച്ചൊന്ന് ടവൽ എടുത്തിട്ട് നമ്മൾ ഒപ്പിയെടുക്കണം അതിനുശേഷം സ്പോട്ടായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് ഈ ഒരു ഏരിയയിൽ ദെൻ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്പോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുക കേട്ടോ ഒരു പേർ സൈസ് എമൗണ്ട് മാത്രം എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ഓവർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം അപ്പോൾ ഈ ഒരു റുട്ടീൻ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പം എന്താണേലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും അതായത് പാരബൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് വേഗൻ പ്രൊഡക്റ്റാണ് ആനിമൽ ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഡൈ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും റിസൾട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് ആപ്ലിക്കേഷൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഫേസ് ആണ് അതേപോലെ തന്നെ ആർക്കൊക്കെയെന്ന് വെച്ചാൽ ബോത്ത് മെൻ ആൻഡ് വുമൻ ദെൻ നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ജെൽ കൺസിസ്റ്റൻസി ആണ് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു നൈറ്റ് ജെല് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും ഒരാൾക്ക് അതായത് സ്കാർസ് ഉണ്ടെങ്കിൽ ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്കിൻ ടോണിൽ കുറച്ച് എന്താ പറയുക ചില സൈഡിലൊക്കെ ഡാർക്കർ കളറായിട്ടൊക്കെ നിൽക്കുന്ന കാണാമല്ലോ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഈവൻ സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ ആക്നി പ്രൂൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും പിന്നെ ബ്ലെമിഷസ് സ്കാർസ് ഒക്കെ ഞാൻ പറഞ്ഞു ദെൻ ഓയിൽ ഫ്രീ ആയിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ വളരെ നല്ല മോയ്സ്ചറൈസിങ് ഫീല് ഇപ്പം നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് ത്രൂ ഔട്ട് മോർണിംഗ് ഫുള്ള് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്റ്റ് ലെവൽ നല്ല രീതിക്ക് തന്നെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ജെല് ദെൻ നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റിൽ ഗ്രീൻ നോർമലി പ്ലമ്മിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് നെറ്റ് ഗ്രേ നെറ്റ് ഗ്രാം നോക്കുകയാണെങ്കിൽ 15 mL ആണ് വരുന്നത് പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 175 രൂപയാണ് അതേപോലെ തന്നെ എത്ര നാളാണ് ഷെൽഫ് ലൈഫ് എന്ന് നോക്കുകയാണെങ്കിൽ 2 years ആണ് അതായത് 24 months ആണ് ദെൻ ഇവിടെ തന്നെ ബാക്കിൽ അവർ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും തന്നെ കൊടുത്തിട്ടുണ്ട് 100% വേഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നും പിന്നെ ഇവർ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്
അപ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ എന്തുമാത്രം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ഒരു തിങ് ആണെന്ന്. അതേപോലെ തന്നെ നമുക്ക് യൂത്ത്ഫുള്ളും അതേപോലെ നമ്മുടെ ഫേസൊക്കെ നല്ല സൂത്തിങ്. ദൻ നെക്സ്റ്റ് പറയേണ്ട കാര്യം ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്കൊരു നൈറ്റ് ജെൽ എന്ന് പറയുമ്പം എന്തുകൊണ്ടും ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എടുത്തു പറയേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ട് ഡെഡ് സെൽസ്, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയേണ്ടത് ആർഗൺ ഓയിൽ. അപ്പോൾ ആർഗൺ ഓയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഗുലേറ്റ് സെബം പ്രൊഡക്ഷൻ. ആ ഒരു സെബം പ്രൊഡക്ഷനൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ആക്കുന്നതാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഓയിൽ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യും, മോയ്സ്ചറൈസിങ്ങും അതേപോലെ തന്നെ നറിഷ്മെൻറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വർത്ത് ബൈയിങ് ആണ്, വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അൾട്രാ ലൈറ്റ് ആണ്, ഓയിൽ ഫ്രീ മോർണിംഗ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ ആക്നിയു ആയിട്ട് നന്നായിട്ട് കോമ്പാറ്റ് ചെയ്യും, ക്ലാരിഫൈയും അതേപോലെ തന്നെ നറിഷ്മെൻറ്റും കിട്ടും. മൾട്ടിപ്പിൾ ബെനിഫിറ്റ് നൽകുന്ന നൈറ്റ് ജെൽ ആണ്. അതായത് ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം പിമ്പിൾ പ്രൂൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. ദെൻ മൾട്ടി ആക്ഷൻ ഫോർമുല ഇൻക്ലൂഡഡ് ആണ്, ലോഡഡ് വിത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആക്നിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യും, ഹെൽപ്സ് വിത്ത് സ്കാസ് ആൻഡ് ബ്ലെമിഷസ്. ബ്ലെമിഷേഴ്സും സ്കാസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും. അതേപോലെ തന്നെ ബ്രൈറ്റർ ആൻഡ് ഈവൻ ടൂണ് നൽകും. ഫോർ ഓയിലി ആൻഡ് ആക്നി പ്രൂൺ സ്കിന്നുകാർക്കാണ് മോർ സ്യൂട്ടബിൾ. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റ് ജെൽ ആണ്. നെറ്റ് വോളി ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു 15 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് റേഞ്ച് 175 ആണ്. 2 വർഷമാണ് ഷെൽഫ് ലൈഫ്. ലൈറ്റ് വെയ്റ്റ് ടെക്സ്റ്റർ ആവാൻ കാരണം ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഫൈറ്റ് അഗനിസ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആക്നി, ആക്നിക്കെതിരായിട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു ആക്നീസ് വരുന്ന കാരണങ്ങളും അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലിക്കൺ ഡ്രൈ അതേപോലെ തന്നെ പാരബൻ ഒക്കെ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അപ്പോൾ നൈറ്റ് ജെൽ ആണ്, നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യരുത്, നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓർക്കണം, മറന്നു പോകരുത്. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുക. ദെൻ ഒരു പേഴ്സൈസ് എമൗണ്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസും നെക്കും ഓവറോൾ ഡോട്ട് ഇട്ടതിന് ശേഷം ബ്ലെൻഡ് ഓവർ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു നൈറ്റ് ജെല്ല് മാത്രം മതി. സ്കിൻ നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.